ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് നമുക്കൊരു കുറുക്ക് കാളൻ ഉണ്ടാക്കാം. അതും ഏത്തയ്ക്ക് വെച്ച് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഒത്തിരി ചെറുതായിട്ടല്ല, ഈ രീതിയിൽ ഞാനിങ്ങനെ ചതുരക്കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചേനയും ചേർക്കാം, പക്ഷേ എനിക്ക് ഈ കാ തന്നെ ഇട്ട് വേവിച്ചുണ്ടെങ്കിൽ നല്ല ഉണ്ടാക്കിയാണ് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിതൊരു വലിയ പച്ചമുളകായതുകൊണ്ട് ഒരു പച്ചമുളകത്തൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അര ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, അതുകൂടെ ഇട്ട് നമുക്ക് ഇതൊന്ന് നന്നായി സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഒത്തിരി ഒന്ന് ഉടച്ചെടുക്കണം. ഒത്തിരി പുളിയുള്ളത് എടുക്കണ്ട, പുളിയുള്ളതാണെങ്കിൽ അതനുസരിച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇവിടെ ഇപ്പം കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയും പീസ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉടച്ചെടുക്കാം. പീസുകൾ കിട്ടത്തക്ക വിധത്തിൽ ഒന്ന് ഉടച്ചെടുക്കാമേ. നന്നായി ഞാൻ ഇത്രയും ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളെ ഇതിൽ കിടപ്പുള്ളൂ. അതിലേക്ക് ഇനി നമ്മൾ അരച്ച അരപ്പൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറുക്കുകാളനാകുമ്പോൾ ഒത്തിരി അങ്ങ് ലൂസാക്കി എടുക്കേണ്ട, ഇത്തിരി കുറുക്കിയാണ് എടുക്കേണ്ടത്. അതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഞാൻ ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ അരപ്പൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച തൈരൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ തൈരൂടെ ഒന്ന് ഒരു ചെറിയൊരു തിള വരട്ടെ. അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ, കാരണം തൈര് അങ്ങനെ ഇളക്കാതിരുന്നാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഞാനങ്ങ് തീ ഓഫാക്കുക. ഇനി ചട്ടിക്കകത്തിരുന്ന് വീണ്ടും തിളച്ചുകൊണ്ടേ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് താളിക്കാനുണ്ട്. ഞാനിതിലേക്ക് ഇച്ചിരി 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ടു. ഞാൻ പക്ഷേ ഇതിൽ ചെയ്തത് ഞാൻ ഇച്ചിരി ഉള്ളി ചേർത്തു. പക്ഷേ കാളന് നമ്മൾ ഉള്ളി ചേർക്കാറില്ല, വറ്റൽമുളകാണ് ചേർക്കുന്നത്. വറ്റൽമുളകും കറിവേപ്പിലയും നമ്മുടെ കടുകും, വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഉലുവായൂടെ ചേർക്കാം. അപ്പം ഞാനില്ല നോർമലി ചെയ്യുന്ന കടുക് വറുക്കുന്നതിന് പോലെ ഞാൻ ഇച്ചിരി ഉള്ളി ചേർത്തു. പക്ഷേ കാളനി ഉള്ളി ചേർക്കണ്ട കേട്ടോ, വറ്റൽമുളക് കൂടെ പൊട്ടിച്ചിട്ടാൽ മതി. അപ്പോൾ എൻ്റെ ഒരു വറ്റൽമുളക് ഇല്ലാഞ്ഞതിന് ഞാൻ ലാസ്റ്റിൽ ഇതെല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് ഇത്തിരി മുളക് പൊടിയാണ് ചേർത്തത്. എന്നിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുക്കുമ്പം കുറച്ചുകൂടി ഇത് കുറുകിക്കോളും ചട്ടിയിലിരുന്ന്. അതനുസരിച്ച് നിങ്ങൾ ചട്ടി ആയതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തത് ഈ ഇത്രയും വെള്ളത്തിൽ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളന്നേരം ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.